വീൽസോൺ റോണിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഓപ്പൽ ആസ്ട്ര ക്ലബ് എന്ന കാറാണ്. ഓപ്പൽ ആസ്ട്ര ക്ലബ്. ഓപ്പൽ എന്നത് ഒരു ജർമ്മൻ വാഹന നിർമ്മാണ കമ്പനിയാണ്. അവർ 1862 സ്ഥാപിതമായി. ആദം ഓപ്പൽ എന്ന ആളാണ് ഈ കമ്പനിയുടെ സ്ഥാപകൻ. ഈ കമ്പനിയിൽ ആദ്യം തയ്യൽ മെഷീനാണ് നിർമ്മിച്ചിരുന്നത്. പിന്നീട് അവർ ബൈസൈക്കിൾ നിർമ്മാണം തുടങ്ങി. ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതോടുകൂടി അവർ ഓട്ടോമൊബൈൽ നിർമ്മാണവും തുടങ്ങി. ഈ കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റിംഗ് ആയതോടുകൂടി 1929 ജനറൽ മോട്ടേഴ്സ് ഇവരുടെ മേജർ ഷെയറും വാങ്ങിക്കൂട്ടി. 1931 അമേരിക്കൻ കമ്പനിയായ ജനറൽ മോട്ടേഴ്സിൻ്റെ ഓണർഷിപ്പിലായി നമ്മുടെ ഈ ഓപ്പൽ കമ്പനി. അങ്ങനെ ജർമ്മൻ കമ്പനിയും അമേരിക്കൻ ഓണർഷിപ്പിലുമുള്ള നമ്മുടെ ഈ ഓപ്പൽ 1996 ആയപ്പോഴത്തേക്കും ഇന്ത്യയിൽ നിർമ്മാണം ആരംഭിക്കുകയായി. അവർ ജനറൽ മോട്ടേഴ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ തുടങ്ങി. ആദ്യകാലങ്ങളിൽ CKD കിറ്റായിട്ട് വന്ന് ഇവിടെ അസംബിൾ ചെയ്ത് വിറ്റിരുന്ന മോഡലാണ് ഈ ഓപ്പൽ ആസ്ട്ര എന്ന വാഹനം. ആദ്യം പെട്രോൾ കാർ ഇറങ്ങിയെങ്കിലും ഡീസൽ കാറും ഓപ്പൽ ആസ്ട്രയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നീട് അവരുടെ പ്രീമിയം മോഡലായ ഓപ്പൽ ആസ്ട്ര ക്ലബ് ഇന്ന് നമ്മോടൊപ്പം ഉള്ള കാർ ഇറക്കുകയുണ്ടായി. ഈ ആ കാലങ്ങളിൽ ഇന്ത്യയിൽ ഇറങ്ങിയതിൽ വെച്ച് ടോപ്പ് എൻഡായിട്ടുള്ളൊരു വാഹനമായിരുന്നു ഈ ഓപ്പൽ ആസ്ട്ര ക്ലബ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ 1999 മുതൽ 2003 വരെയാണ് ഉണ്ടായിരുന്നത്. ആ കാലത്ത് ഈ കാർ ഉപയോഗിച്ച് പോകുന്നിരുന്നത് ഫിലിം ആക്ടേഴ്സ്, ഡോക്ടേഴ്സ്, ബിസിനസ് മാഗ്നറ്റ്സ്, ഹൈലി പ്രൊഫൈൽഡായിട്ടുള്ള പ്രൊഫഷണൽസ്, NRIs തുടങ്ങിയവർ മാത്രമാണ് ഈ കാർ ഉപയോഗിച്ച് പോകുന്നിരുന്നത്. അങ്ങനെ ഒരു ഹൈ ക്ലാസ് കാറായിട്ട് ആ കാലങ്ങളിൽ വിലസി നടന്നിരുന്ന കാറാണ് ഈ ഓപ്പൽ ആസ്ട്ര ക്ലബ് എന്ന ഈ കാർ. ഈ കാറിൽ അക്കാലങ്ങളിൽ ഇറങ്ങിയ ഈ ക്ലാസ്സിലുള്ള എല്ലാ വാഹനങ്ങളുടെയും കാട്ടിയും ഫീച്ചേഴ്സുകൾ ഉണ്ടായിരുന്ന ഒരു കാറാണ് ഈ ഓപ്പൽ ആസ്ട്ര ക്ലബ്. ആ ഫീച്ചേഴ്സ് ഏതൊക്കെ ആണ് എന്ന് ഒന്ന് നോക്കിയാലോ. ആദ്യമായി ഇതിൻ്റെ എക്സ്റ്റീരിയർ നോക്കാം. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഫ്രണ്ടിൽ ആ ഫോഗ് ലാമ്പ് എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഡബിൾ ടോൺ കളറാണ് ഇതിൽ വന്നിരുന്നത്. അലോയ് വീൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സൈഡിൽ തന്നെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ എയർ വെൻറ്റ് കാണാം. എയർ സ്കൂപ്പ് ഫ്രണ്ട് ബോണറ്റിൽ രണ്ട് സൈഡിലും ആയിട്ടും ആ ഒരു എയർ വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി ഇതിൻ്റെ സൈഡ് ഡോറിൽ എന്തെങ്കിലും ഒരു ചെറിയ ഇടിയൊക്കെ പറ്റിയാൽ തന്നെയും ആ ഒരു ഇമ്പാക്റ്റ് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഇമ്പാക്റ്റ് ബാറ് കൊടുത്തിട്ടുണ്ട് ഡോർസിലെല്ലാം. അതൊരു സ്പെഷ്യൽ ഫീച്ചറാണ്. ആ കാലങ്ങളിൽ ഇറങ്ങിയ ഒരു വണ്ടികളിലും ഇത് ഇല്ലായിരുന്നു. പിറകുവശം വരുമ്പോഴത്തേക്ക് നല്ല വ്യക്തമായി കാണുന്ന ഒരു ഇൻഡിക്കേറ്റേഴ്സും ലൈറ്റുമാണ് കൊടുത്തിട്ടുള്ളത്. നമ്പർ ബോർഡും ആ ലോഗോയും എല്ലാം നമുക്ക് കാണാവുന്നതാണ്. പിന്നെ ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്, എന്നുവെച്ചാൽ എയർ കട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്പോയിലറാണ്. പിന്നെ ഓപ്പൽ ആസ്ട്ര എംബോസ് ചെയ്തിട്ടുള്ള ഒരു സൺഷെയ്ഡ് ബ്ലൈൻഡും ഉണ്ട്. അക്കാലങ്ങളിലുള്ള വണ്ടിയിൽ ഈ കർട്ടൻ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുകയേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ കമ്പനി ഫിറ്റഡ് ആയിട്ടാണ് വന്നിരുന്നത്. അടുത്തതായി ഇതിൻ്റെ ഡിക്കി ഒന്ന് നോക്കാം. ഡിക്കിയിൽ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഉള്ള ഡിക്കിയാണ് ഇതിൽ ഉള്ളത്. നമുക്ക് അകത്തുനിന്ന് വേണമെങ്കിലും ഡിക്കിക്കകത്തോട്ട് സാധനങ്ങൾ എടുക്കാൻ പറ്റുന്ന എൻട്രി ഉണ്ട്. ഇതിൽ 6CD ബ്ലോ പങ്കിൻ്റെ CD ചേഞ്ചറാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കമ്പനി ഫിറ്റഡ് സെറ്റാണ് ഇതിലിപ്പോഴും ഇരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് നോക്കിയാലോ. അതിമനോഹരമായ രീതിയിലാണ് ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
ഇതിൽ ഡോർ പാഡിൽ തന്നെ നമുക്ക് പവർ വിൻഡോ നാല് ഡോറിലും പവർ വിൻഡോയും സെൻട്രൽ ലോക്കിൻ്റെ സ്വിച്ചും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ കാണുന്നതാണ് നമ്മൾ ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് സ്വിച്ചുകൾ എല്ലാം വരുന്നത്. ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് വൈപ്പർ സ്വിച്ച് വരുന്നത്, ലെഫ്റ്റ് സൈഡിൽ ടേൺ സ്വിച്ചും വരുന്നുണ്ട്. അടുത്തതായി ഇതിൻ്റെ സ്റ്റിയറിംഗ്, നല്ലൊരു പൊസിഷനിലാണ് സ്റ്റിയറിംഗ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് യാതൊരു പ്രയാസവും വരാത്ത രീതിയിൽ സ്റ്റിയറിംഗ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതിൻ്റെ സെൻട്രൽ ഒന്ന് ശ്രദ്ധിച്ചാലോ. ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് ശ്രദ്ധിച്ചാലോ. ഇനി ഒരു റൈഡായാലോ.
ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഉടനെ വരുന്നതാണ്. നന്ദി.